നമസ്കാരം. എന്റെ ചോദ്യം, നമ്മൾ തീരുമാനങ്ങളെടുക്കുമ്പോൾ എപ്പോഴും ഒരു തെറ്റും ഒരു ശരിയുമായ തീരുമാനമുണ്ട്. ക്രമേണ മാത്രമേ തീരുമാനിച്ചത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് വ്യക്തമാകുകയുള്ളൂ. തീരുമാനിക്കുമ്പോൾ തന്നെ എനിക്കെങ്ങനെ തീരുമാനം ശരിയാണോ തെറ്റാണോ എന്ന് അറിയുവാൻ സാധിക്കും? പക്ഷേ നിങ്ങളെന്തിനാണ് ചോദ്യം പകർത്തുന്നത്? പകർത്തിയതല്ല, എന്റെ മനസ്സിലുണ്ടായിരുന്നത് ഞാൻ എഴുതിയതാണ്. ശരി, എനിക്കൊരിക്കലും പരീക്ഷകളിൽ അത്ര താല്പര്യമുണ്ടായിരുന്നില്ല. എന്നെ അത് അലട്ടിയിരുന്നില്ല. പക്ഷേ കോളേജിലായിരുന്നപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, പലരും വസ്ത്രങ്ങളുടെ മടക്കുകളിലും അവിടെയും ഇവിടെയുമെല്ലാം ചെറുകടലാസുകൾ സൂക്ഷിച്ചിരുന്നു. എങ്കിലും അവയെല്ലാം ഉത്തരങ്ങളായിരുന്നു. നിങ്ങൾ ചോദ്യം പകർത്തുന്നതിന് കാരണം? അല്ലല്ല, ഞാൻ കളിയാക്കുകയല്ല. ഇത് എല്ലായിടത്തും സ്വാഭാവികമാണ്. കാരണം നിസാര കാര്യങ്ങൾക്ക് പോലും തെറ്റുപറ്റിയോ തെറ്റുപറ്റിയോ എന്ന് ചിന്തിച്ച് നിങ്ങൾക്കുള്ളിൽ നിങ്ങൾ എത്രമാത്രം സംഘർഷമാണ് സൃഷ്ടിക്കുന്നത്! എന്നാൽ പിന്നെ ഉല്ലാസത്തോടെ തെറ്റ് ചെയ്തുകൂടെ? അതിൽ കുഴപ്പമില്ല. കേൾക്കുന്നുണ്ടോ? ചെയ്യുന്നത് തെറ്റോ ശരിയോ എന്നത് ആർക്കും തന്നെ അറിയില്ല. 100% അവർക്കറിയാമോ? ഇല്ല. So don't bother yourself too much about is this right, is this wrong. It is just that when you do something, is this bringing well-being to me and everybody around me? അപ്പോൾ ശരിയോ തെറ്റോ എന്നതിൽ വ്യാകുലപ്പെടേണ്ടതില്ല. ഞാൻ ചെയ്യുന്നതിലൂടെ എനിക്കും എനിക്ക് ചുറ്റിലും നന്മ വരുന്നുണ്ടോ എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അത് മാത്രമായിരിക്കണം നിങ്ങളുടെ ഉത്കണ്ഠ. താൻ എപ്പോഴും ശരിയാണെന്ന് ചിന്തിക്കുന്നവർ പൊതുവായി ഭയങ്കരന്മാരായിരിക്കും. ഇതിൽ നിന്ന് നിങ്ങൾ സ്വേച്ഛാധിപതികളെ സൃഷ്ടിക്കും. ഞാൻ എപ്പോഴും ശരിയാണ്, ജീവിതത്തിൽ ശരിയായ തീരുമാനങ്ങൾ മാത്രമാണ് ഞാൻ എടുത്തത്. ഇത് ഭീകരവാദമാണ്, ഇത് മനുഷ്യത്വമല്ല. എല്ലാ കാര്യങ്ങളും ശരിയായി ചെയ്യുന്നയാൾ ഒരു വികൃതനായ മനുഷ്യജന്മമായി മാറും. നിങ്ങൾ ഒന്നും ശരിയായി ചെയ്യണമെന്നില്ല, നിങ്ങളിൽ ഒരല്പം മനുഷ്യത്വം ഉണ്ടാകണം. നിങ്ങളാലുള്ള പ്രവൃത്തികൾ നിങ്ങൾക്കും നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്കും ഉപകാരപ്രദമായതാണെന്ന് ഉറപ്പാക്കണം. അത്ര മതി. ഇത് ശരിയാണോ ഇത് തെറ്റാണോ ആരാണ് തീരുമാനിക്കേണ്ടത്? അതിലൂടെ എല്ലാവർക്കും ക്ഷേമം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ശരിയാണ് അല്ലേ? ശരിയേതെന്നും തെറ്റിയതെന്നും ആർക്കും തീരുമാനിക്കാനാവില്ല. കാരണം അതേ കാര്യത്തെക്കുറിച്ച് 1000 വർഷങ്ങൾ ചർച്ച നടത്തിയിട്ടും ആർക്കും തന്നെ ശരിയേതെന്നും തെറ്റേതെന്നും നിർണയിക്കാനായിട്ടില്ല. മാത്രമല്ല, താൻ ചെയ്യുന്നത് ശരിയാണെന്ന് വിശ്വസിച്ചവരാണ് എല്ലായ്പ്പോഴും ഹീനകൃത്യങ്ങൾക്ക് വഴിയൊരുക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന സദാചാരത്തിൻ്റെ പരിണിത ഫലമായ തെറ്റും ശരിയും നോക്കാതെ എന്തുകൊണ്ട് നിങ്ങളിലെ മനുഷ്യത്വത്തെ നിങ്ങൾ ഉണർത്തുന്നില്ല? ഒരു ജീവനുള്ള മനുഷ്യനാവാൻ എന്തുകൊണ്ട് മുതിരുന്നില്ല? മനുഷ്യത്വം എന്താണ്? ഇതിനെപ്പറ്റി നമ്മൾ മുമ്പേ പറഞ്ഞതാണ്, മൃഗീയമെന്നാൽ അതിരുകൾ തിട്ടപ്പെടുത്തുക, മനുഷ്യത്വമെന്നാൽ വ്യാപിക്കുക, അല്ലെങ്കിൽ എല്ലാവരെയും തങ്ങളുടെ അതിരുകൾക്കുള്ളിൽ ഉൾപ്പെടുത്തുക. കാരണം ഇത് സ്വാഭാവിക മോഹമാണ്. എവിടെയിരുന്നാലും നിങ്ങൾക്ക് വലുതാകണം വലുതാകണം. എന്താണത്? അതിന് കാരണം അതിരുകൾ ഇഷ്ടപ്പെടാത്ത തലത്തിലേക്ക് നിങ്ങളുടെ ബുദ്ധിക്ഷമത വളർന്നിരിക്കുന്നു. അതിന് വികസിക്കണം. ഇതാണ് മനുഷ്യപ്രകൃതം. മനുഷ്യപ്രകൃതം ഉൾപ്പെടുത്തലും മൃഗീയത ഒഴിവാക്കലുമാണ്. അതിരുകൾ നിശ്ചയിക്കാൻ അത് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ശരിയുടെയും തെറ്റിൻ്റെയും അതിരുകളിൽ കുടുങ്ങാതെ തെറ്റുകൾ ചെയ്തവരെയും ഉൾപ്പെടുത്തി നമുക്ക് കഴിയുന്നത്ര മികച്ചത് ചെയ്യുക. കാരണം ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് ചിന്തിച്ചാലുടൻ മറ്റുള്ളവരെല്ലാം തെറ്റാണെന്ന് നിങ്ങൾ ധരിക്കും. ഒന്ന് ആത്മാർത്ഥമായി ശ്രദ്ധിച്ചു നോക്കൂ. ഇന്ന് പലരും ചിന്തിക്കുന്നത് അവരൊഴിച്ച് മറ്റുള്ളവരെല്ലാം ഏതെങ്കിലും തരത്തിൽ തെറ്റാണെന്നാണ്. എല്ലാവരും തെറ്റും നിങ്ങൾ മാത്രം ശരിയുമാണെങ്കിൽ അത് ഭ്രാന്തിൻ്റെ ലക്ഷണമാണ്, അത് ശരിയാകുന്നതിൻ്റെ ലക്ഷണമല്ല. അതുകൊണ്ട് ശരിയും തെറ്റും ആലോചിച്ച് സമയം കളയരുത്. നിരാശരല്ലാതെ സമാധാനത്തിലും വ്യക്തതയിലും സന്തോഷത്തിലുമായിരിക്കുമ്പോൾ ഒരു തീരുമാനമെടുത്ത് പൂർണ്ണമായും അതിലേക്ക് അർപ്പിക്കുക. മനോഹരമായി എന്തെങ്കിലും നടക്കും. നിങ്ങളൊരു ശരിയായ കാര്യം ചെയ്തില്ലെങ്കിലും മഹത്തായൊരു കാര്യം ചെയ്തേക്കാം, അത് തന്നെ ധാരാളമാണ്. ഏതുവരെയാണ് എൻ്റെ പരിധി? എന്ത് സംഭവിക്കും? അത് പല കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. നിങ്ങളുടെ ബുദ്ധിചാതുര്യം, നിങ്ങളുടെ കാര്യക്ഷമത, കൂടാതെ നിങ്ങൾ നിലനിൽക്കുന്ന സമയവും. നിങ്ങൾ നിലനിൽക്കുന്ന സമയത്തെ അവഗണിക്കരുത്. ചരിത്രത്തിൻ്റെ വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ സംരംഭങ്ങൾ തുടങ്ങിയിരുന്നു. നമ്മളതിനോട് താതാത്മ്യപ്പെട്ടിരുന്നേക്കാം. എന്താണ് നമ്മളെന്നതിനുള്ള അംഗീകാരം ഇന്ന് കിട്ടിയേക്കാം. എന്താണ് നമ്മളെന്നതിനുള്ള അംഗീകാരം നാളെ കിട്ടിയേക്കാം. എന്താണ് നമ്മളെന്നതിനുള്ള അംഗീകാരം നമ്മൾ പോയതിനു ശേഷമായിരിക്കാം കിട്ടുന്നത്. എന്നാൽ ജീവിതത്തിൽ നമ്മൾ ചെയ്തത് എന്തു തന്നെ ആയാലും അത് പൂർണ്ണമായും അർപ്പണത്തോടെയാണ്. കാരണം ജീവിതം അതിലെ അർപ്പണത്തിലാണ്, ജീവിതം അതിലെ ശരിയിലല്ല. നിങ്ങളുടെ പങ്കാളിത്തം കടിഞ്ഞാണില്ലാത്തതായിരിക്കണം. നിങ്ങൾ എന്തു തന്നെ ചെയ്താലും അതിലെല്ലാവരുടെയും നന്മ ഉൾപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. എല്ലാത്തിനെയും ഉൾപ്പെടുത്തുന്ന ഒരു പ്രക്രിയയായി നിങ്ങൾക്ക് നിലനിൽക്കാമെങ്കിൽ വളരെ നല്ലതാണ്. നിങ്ങൾ ശരിയാണോ തെറ്റാണോ, ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾക്ക് അവസാനം വരെ ജീവിതത്തിൽ ഉറപ്പിക്കാൻ പറ്റില്ല.
കാരണം ഇതെപ്പോഴും തെറ്റാണെന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ടാകും, അല്ലേ?